Hi all, this is me, Sneha. This is Felix. And you're watching SF Daily Walks. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ പുതിയ വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ബോട്ട് യാത്രയാണ് അല്ലേ? അതെ. അപ്പോ സിഡ്നി എന്ന് പറയുമ്പോൾ മിക്കവാറും ആൾക്കാരുടെ മനസ്സിൽ വരിക ഓപ്പറ ഹൗസും ഹാർബർ ബ്രിഡ്ജും ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെസ്റ്റ്മെയിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വെസ്റ്റ്മെയിൽ നിന്ന് ടൗൺ ഹാൾ സ്റ്റേഷൻ വരെ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പൊ ടൗൺ ഹാളിൽ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ വീഡിയോ കണ്ടു നോക്കല്ലേ. അങ്ങനെ നമ്മൾ ടൗൺ ഹാൾ സ്റ്റേഷനിലെത്തി. ഇനി പുറത്തേക്ക് പോകാനായിട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നടക്കുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. അങ്ങനെ നമ്മൾ സ്റ്റേഷന് പുറത്തെത്തി. നമ്മൾ കെൻ സ്ട്രീറ്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നേരെ നടന്നാൽ നമുക്ക് മാർക്കറ്റ് സ്ട്രീറ്റിലെത്താം. ഇപ്പോൾ നമ്മൾ കാണുന്നത് മാർക്കറ്റ് സ്ട്രീറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ കാണുന്ന ടവറാണ് സിഡ്നി ടവറായി. ഇത് സിഡ്നിയിലെ വൺ ഓഫ് ദ അട്രാക്ഷൻസ് ആണ്. ഇതിന് മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻ്റ് കറങ്ങുന്ന റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ ഹൈറ്റ് 309 മീറ്റർ ആണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് മാർക്കറ്റ് സ്ട്രീറ്റിലാണ്. അതായത് മാർക്കറ്റ് സ്ട്രീറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ചെറിയ പാലത്തിൽ കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാർബറിലെത്തും. കോക്കിൾ ബേ വാഫ് എന്നാണ് ആ സ്ഥലത്തിന് പറയുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ നിൽക്കുന്നത് കോക്കൽ ബേ വാഫിൻ്റെ മുകളിലാണ്. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മുടെ പെർമോൺ ബ്രിഡ്ജ് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പെർമോൺ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത് കോക്കൽ ബേ വാഫിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ കുറേ പ്രൈവറ്റ് ബോട്ട്സൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇതാണ് പെർമോൺ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് കോക്കൽ ബേ വാഫിനെയും അതുപോലെ തന്നെ പെർമോൺ എന്ന് പറഞ്ഞ സ്ഥലത്തെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു സ്വിംഗ് ബ്രിഡ്ജാണ്. ഇതിൽ ആദ്യകാലത്ത് നമ്മുടെ വണ്ടികളൊക്കെ അലൗഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പെഡസ്ട്രെയിൻസിനും സൈക്കിൾസിനും മാത്രമാണ് ഇപ്പോൾ അലൗ ആയിട്ടുള്ളത്. പെർമോൺ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സീ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വേറിയം കാണാം നമുക്ക്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മാഡം ടുസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സ് മ്യൂസിയം ഉണ്ട്. പിന്നെ അതിനപ്പുറത്ത് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൂ പോലെയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടിയ ഒരൊറ്റ കോംപ്ലക്സിലാണ്. നല്ല വെയിലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞങ്ങളൊരു ബ്രേക്ക് എടുത്തതാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ബേർഡ്സൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഞങ്ങൾ പെർമോൺ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് ഇവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെർമോൺ ബ്രിഡ്ജിൻ്റെ താഴെ നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ ഷിപ്സൊക്കെ വരുമ്പോൾ ഇത് തുറക്കാൻ പറ്റും. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ സെൻറ്ററിൽ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ആ ഭാഗം കറക്കിക്കൊണ്ടാണ് ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ബോട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് സൈഡുകളിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നടക്കാം. Thank you.
അങ്ങനെ ഞങ്ങൾ വോഫിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബോട്ടിൽ കയറണമെങ്കിൽ നമുക്ക് ഒപ്പൽ കാർഡുണ്ട്, അതായത് ഇവിടുത്തെ പബ്ലിക് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ്, അത് റീചാർജബിൾ കാർഡാണ്. അപ്പോൾ ഈ കാർഡ് ടാപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ബോട്ടിൽ കയറാനായിട്ട്. നമ്മുടെ ബോട്ട് അവിടെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്, അവരെ വാർഫിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ദാ നമ്മുടെ ഹാർബർ ബ്രിഡ്ജ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഓസ്ട്രേലിയയിലെ ഒരു ഫേമസ് ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലോ ആയിട്ടാണ് ന്യൂ ഇയറിനൊക്കെ ഫയർ വർക്ക്സ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ താഴെ കൂടിയാണ് നമ്മുടെ ഈ ബോട്ട് പോകാൻ പോകുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്താണ് ഒപ്പേറ ഹൗസൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ സർക്കുലർ കീ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാ നമ്മുടെ ഒപ്പറ ഹൗസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒപ്പറ ഹൗസ് പകൽ കാണുന്നതിനെക്കാട്ടും ഭംഗി എന്ന് പറയുന്നത് രാത്രിയിൽ കാണാനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ രാത്രിയിലത്തെ വീഡിയോസോ ഫോട്ടോസോ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ദാ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സർക്കുലർ കീ സ്റ്റേഷൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനി പോകുന്നത് മാൻലി ബീച്ചിലോട്ടാണ്. അപ്പോൾ മാൻലി ബീച്ചിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.